ഞാൻ മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ ലാറി ബേക്കറിനെ കുറിച്ചൊരു ലേഖനം എഴുതി. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, അദ്ദേഹം മരിച്ച ദിവസം ഒരു അത്ഭുത സംഭവമുണ്ട്. ഈ സാധാരണ മലയാളിയുടെ വീടിനെക്കുറിച്ചുള്ള സങ്കല്പം അത്ഭുതപ്പെടുത്തുന്ന കൂറ്റൻ വീടുകൾ, വലിയ വീട് ബംഗ്ലാവുകൾ വയ്ക്കുക, ആ അതിലും വലിയ മതിലുകൾ പണിയുക, വലിയ ഗേറ്റ് വയ്ക്കുക, താഴോട്ട് കൂട്ടുക. മഴ പെയ്യുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാനും അത്യാവശ്യം കസേര പുറത്തിട്ട് പോയിരിക്കാനും ആലോചിക്കാനും നമ്മുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം തരുന്ന ഒരു ഇടം. ശ്രീ കെ എൻ ഷാജി, അദ്ദേഹം അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രസാധകനുമാണ്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തുള്ള വെണ്ണലയിൽ താമസിക്കുന്നു. തൻ്റെ വീടും വീടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അദ്ദേഹം നമ്മോട് പറയുന്നത് കേൾക്കാം. ഈ സാധാരണ മലയാളിയുടെ വീടിനെക്കുറിച്ചുള്ള സങ്കല്പം അത്ഭുതപ്പെടുത്തുന്നതാണ്. കൂറ്റൻ വീടുകൾ, വലിയ വീട് ബംഗ്ലാവുകളൊക്കെ, ആ അതിലും വലിയ മതിലുകൾ പണിയുക, വലിയ ഗേറ്റ് വയ്ക്കുക, താഴോട്ട് കൂട്ടുക, ഇങ്ങനെ നമ്മുടെ ഇതൊരു ഒരു അരക്ഷിതത്വ ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സങ്കല്പമാണ് ഈ വീട്. പക്ഷേ അവിടെ എത്ര പേര് മനസമാനത്തോടുകൂടി ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇത് വലിയ കടമാണത്. ഇത് ബാങ്ക് ലോണോ അല്ലെങ്കിൽ കിട്ടാവുന്ന എല്ലാ ലോണും, ഈ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച മുഴുവൻ പണം ഉപയോഗിച്ച് വീടുണ്ടാക്കുകയും പോരാത്ത മുഴുവൻ കടമെടുക്കുകയും ചെയ്തിട്ട് ജീവിതം ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി മാത്രമുള്ള ജീവിതമായി നമ്മൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു മലയാളിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമാണത്. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ആളുകൾ പരസ്പരം മനസ്സിലാക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടത്ര ആലോചിക്കാത്തതുകൊണ്ടോ, അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുതരം നമ്മൾ പറയാറില്ലേ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നുണ്ട്, ഒരു കമ്പാരിസൺ, അടുത്ത വീടിനേക്കാളും വലിയ വീടായിരിക്കണം എൻ്റെ എന്നുള്ളതാണ്. മറ്റേയാളുടെ വീടിനേക്കാളും വലിയ വീട്, ഏറ്റവും ഉയരമുള്ള വീട് എൻ്റെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് എൻ്റെ ആവണം. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന നാഗർകോവിലിൽ അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത് ഇതാണ്, ആ 1 കോടി വീടിൻ്റെ എത്രാമത്തെ വീടാണെന്ന് ചോദിക്കും. 1 കോടി വീട്, നമ്മൾ ഈ 1 കോടി നമ്മുടെ സങ്കല്പത്തിൽ 1 കോടി എന്ന് പറയുമ്പോൾ ഒരു വീടിന് വേണ്ടി 1 കോടി ചിലവാക്കുകയാണ്. അപ്പോൾ എത്ര മുറികളായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ചെട്ടിനാടിൽ പണ്ട് യാത്ര ചെയ്തപ്പോഴൊക്കെ അവിടെ 100 മുറികളൊക്കെയാണ് സാധാരണ വീടിന്, അത് മാൻഷൻസ് എന്നാണ് പറയുക. അപ്പോൾ അത് വലിയ ചെട്ടിയാർമാരാണ്, അത് വലിയ പണക്കാരാണ് അവർ. അപ്പോൾ ഒരു തെരു, അതൊരു വളരെ പ്രീ പ്ലാൻഡായിട്ട് ഡിസൈനിങ് ആണ് ആ ചെട്ടിനാട്. അത് ഒരു പ്രധാനപ്പെട്ട റോഡ് നിരത്ത്, അതിൻ്റെ അതുമായിരിക്കും ഈ ബംഗ്ലാവിൻ്റെ ഈ മാൻഷൻ്റെ മുൻവശം, ഇതിൻ്റെ പുറകുവശം അടുത്ത റോഡായിരിക്കും. അപ്പം ഇത് ഈ ഒരു ഇതിൽ നിന്നാണ്. അപ്പോൾ ആ പല വീടുകളും ജീർണിച്ച അവസ്ഥയിലാണ്. അവിടുന്ന് അവിടുത്തെ പല വീടുകളും പൊളിച്ചിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഈ സിറിയക്കനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ, ആർക്കിടെക്റ്റുകൾ വീടുകൾ പണിയാൻ തുടങ്ങിയത്. അവിടുത്തെ മരവും, പക്ഷേ ഇപ്പോൾ അത് ഹെറിറ്റേജ് വില്ലേജായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടുന്ന് ആളുകൾ അത് പൊളിക്കാൻ പാടില്ലെന്ന് നിയമം വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് അത്തംകുടി എന്ന് പറഞ്ഞൊരു വില്ലേജുണ്ട്. അവിടുത്തെ മണ്ണ് കൊണ്ടാണ്, അതാണ് അത്തംകുടി ടൈൽസ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ മണ്ണുകൾ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതരം മണ്ണാണ്. ആ മണ്ണും കുറച്ച് സിമെൻറ്റും ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേകതരം നിറം, സ്വാഭാവിക നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത്തംകുടി ടൈൽസ് ഉണ്ടാക്കിയത്. അത്തംകുടി ആ ടൈൽസ് പല വീടുകളിലും നമ്മൾ ഇപ്പോൾ കാണാതെ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പെയിൻറ് വിൽപ്പന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെയിൻറ് വിൽക്കുന്നത് കേരളത്തിലാണ്. അതുമാത്രമല്ല, കേരളത്തിലെ വീടുകളുടെ പണ്ട് നമുക്ക് വെളുത്ത നിറമുള്ള വീടുകളായിരുന്നു, വെള്ളപൂശിയ എന്ന് പറയല്ലേ, വെള്ളപൂശിയ വീടുകളായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഇതായിട്ട് ഒരു മഞ്ഞ കളർ, മഞ്ഞ ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തെ ട്രെൻഡ് വിവിധ കളറുകൾ, അത് പല പെയിൻറ് കമ്പനിക്കാരുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള കളറുകളാണ്. അത് ഈ പരസ്യം നമ്മളെ ഭയങ്കര സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ
ടെലിവിഷനിൽ വരുന്ന പരസ്യങ്ങൾ പ്രത്യേകിച്ചും പലരും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിനകത്ത് തന്നെ നമുക്കൊരു ഒരു 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 കണ്ടെയ്നർ പോലെയാണ്. അതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ഇറങ്ങി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുഴുവനും ഘോഷിക്കാൻ പാകത്തിനുള്ള എല്ലാ സംഗതി. അപ്പോൾ ടെലിവിഷൻ ഉണ്ടാവും, പല വീടുകളിലും ഹോം തിയേറ്ററുകളുണ്ട്, പിന്നെ ടോയ്ലറ്റുകൾ. ടോയ്ലറ്റുകൾ എന്നിപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ പണ്ട് കക്കൂസുകളെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആ സാധനം ഇപ്പോൾ ഗ്ലാമർ റൂമുകൾ എന്നാണ് പറയുക. ഏറ്റവും കൂടുതൽ പണം വീടുകളിൽ നിന്ന് ചിലവാക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഗ്ലാമർ റൂമുകളാണ്, ബാത്റൂമിനാണ്. അത് ബാത്ത് ടബുകൾ, ഈ വെള്ളം എവിടെ നിന്ന് വരുന്നതൊക്കെ അറിയാം. ഈ വെള്ളം ദുരുപയോഗം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളം അമൂല്യമായൊരു വസ്തുവാണെന്നുള്ളത് നമുക്കറിയില്ല, അതിൻ്റെ വില അറിയില്ല നമുക്ക്. അപ്പോൾ ഈ മലയാളി മൂന്ന് നേരം വെള്ളം സോപ്പ് വെച്ച് കലക്കി വെള്ളം നഷ്ടപ്പെടുത്തുന്നു. ഇതേ വെള്ളം ഇവിടുന്ന് തമിഴ്നാട്ടുകാർ കൊണ്ടുപോയിട്ട് അവരുണ്ടാക്കുന്ന പച്ചക്കറി മേടിച്ചിട്ട് വേണം നമുക്കിവിടെ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം മലയാളിയുടെ സ്വഭാവത്തിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളി ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്, അന്ന് മലയാളി രക്ഷപ്പെടും. വീടിനെക്കുറിച്ചുള്ള സങ്കല്പം മാത്രമല്ല, ഈ ആർഭാടത്തിൽ നിന്ന് മലയാളിയുടെ ചിന്താഗതി എന്ന് മാറും. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ബോധ്യമായി വരുന്നുണ്ട് പുതിയ തലമുറയ്ക്ക്. കുറേ കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ മകൾക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഈ പുതിയ അവരെങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട്, വീടുകളെ കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത്. മഴ പെയ്യുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാനും അത്യാവശ്യം കസേര പുറത്തിട്ട് പോയി ഇരിക്കാനും ആലോചിക്കാനും നമ്മുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം തരുന്ന ഒരിടം. പക്ഷികൾ, കീരികൾ, മരം കൊത്തികൾ, കാക്കത്തമ്പറട്ടികൾ, ഇവരെല്ലാവരും വരും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് തന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നാൽ മിറ്റടിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നതാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണ് വീട്ടിലേക്ക്, ഒരു അതിഥി വരികയാണ്. അപ്പോൾ അവർ വന്ന ഉടനെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ അവർ ഭയങ്കര കംഫർട്ടാവും. അത് അവരുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. മാത്രമല്ല, നമ്മൾ വെള്ളം കൊടുക്കണമെന്നൊന്ന് ചോദിക്കുന്നതിന് മുമ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ വീട്ടിൽ എന്ന് അവർ തന്നെ പറയും. അപ്പോൾ അത് തന്നെ നമുക്കൊരു പ്ലസൻറ്റ് ഹാപ്പിനെസ് നമുക്ക് തരും. ഈ വീട് പണിയുന്ന സമയത്ത് ഞാനൊക്കെ സൈക്കിൾ ഓടിച്ച്, ഞങ്ങൾ വാടകയ്ക്കാണ് ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. പാലും ചൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം താമസിച്ച്, അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ച് ഇവിടെ മോരും വെള്ളവും പണിക്കാരൻ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ വരും. ചായക്ക് പലഹാരം അതെല്ലാം കൊടുക്കാനായിട്ട് വരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ വെള്ളമില്ല, വീട്ടിൽ വെള്ളമില്ല. അപ്പോൾ ടാങ്കർ ലോറി വരുമ്പോൾ ഓടിപ്പോയി വിളിച്ചിട്ട് വരണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നെ ഉള്ളൊരു പറിച്ച് നടുമ്പോൾ പുതിയൊരു അനുഭവം. അവിടെ ഇഷ്ടംപോലെ വെള്ളം ഇതൊക്കെ കണ്ട് വളർന്നിട്ട് പെട്ടെന്ന് പറിച്ച് നടുമ്പോൾ ഞാനൊരു വ്യത്യാസപ്പെട്ടൊരു സിറ്റുവേഷനിലാണ് വളരുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഇത് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചോദിക്കും, അയ്യോ നമ്മൾ പോയി വിളിക്കണമല്ലോ, മടിയാണ്. അപ്പോൾ ആ ഈ പറഞ്ഞ പോലെ അച്ഛൻ ഈ വെള്ളത്തിൻ്റെ മൂല്യതയൊക്കെ പറയുമ്പോൾ അതെൻ്റെ മനസ്സിൽ ഒരു ഒരു തുള്ളി വെള്ളം ആരെങ്കിലും തുറന്നിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി. അടച്ചിട്ടിട്ട് പോകണം, തുറന്നിട്ടിട്ട് കുളിക്കുക ഒക്കെ. നമുക്ക് വെള്ളം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പഞ്ചഭൂതങ്ങളെന്നൊക്കെ പറയും, വെള്ളം വായു അതൊക്കെ എത്ര അതുമായിട്ട് എത്രത്തോളം മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം മിങ്കിൾ ചെയ്ത് നമ്മൾ ജീവിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ ഈ ഒരു വീട് നിർമ്മാണം അതിലേക്ക് വന്ന ഒരു പശ്ചാത്തലം വിവരിക്കാം. നമ്മൾ ഈ പാക്കനാരുടെ വീടിനെ കുറിച്ച് എപ്പോഴും പറയാറില്ലേ, അപ്പോൾ അദ്ദേഹത്തോട് ഒരു മുറി മാത്രമുള്ള വീടിനെ കുറിച്ചായിരുന്നു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാ, അപ്പോൾ വയ്ക്കുമ്പോൾ ഉണ്ണില്ല, ഉണ്ണുമ്പോൾ ഉറങ്ങില്ല,
ഉറങ്ങുമ്പോൾ പ്രവൃത്തി എടുക്കില്ല, അങ്ങനെ അങ്ങനെ എല്ലാം ഒരു സ്ഥലമുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ആ വീട്. അത്ര നമുക്ക് പറ്റില്ല, കാരണം നമ്മളൊക്കെ വളരെയധികം മുന്നോട്ട് പോയി. പക്ഷെ നമുക്ക് ഈ വളരെ ഉള്ള ആർഭാടങ്ങൾ ഉപേക്ഷിക്കാം എനിക്ക് തോന്നുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു ലോറി ബേക്കർ. ലോറി ബേക്കറിനെ നേരിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹമായി ഞാൻ നിരന്തരമായി കുറേ കാലം ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹമായി സംസാരിച്ച് എനിക്ക് വളരെ സങ്കടമുള്ള ഒരു ലജ്ജ തന്നെ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് മലയാളത്തിൽ നല്ല പുസ്തകം വന്നിട്ടില്ല. മറാത്തിയിലുണ്ട്. ഇംഗ്ലീഷിൽ ഗൗതം ഭാട്ടിയ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റ്, ദില്ലിയിലുള്ള വലിയ ആർക്കിടെക്റ്റാണ് അദ്ദേഹം, ഡിസൈനറും ഒക്കെയാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മലയാളി എന്നതിൽ വളരെയധികം ലജ്ജ തോന്നുന്നുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകമില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ തർജ്ജമയ്ക്ക് അനുവാദം തന്നിരുന്നു. പക്ഷേ ഞാൻ ഇദ്ദേഹവുമായി സംസാരിച്ച് ഒരു പുസ്തകം തയ്യാറാക്കാനുള്ള ശ്രമത്തിൽ, പക്ഷേ ആ കാലമായപ്പോഴേക്കും ലോറി ബേക്കറിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറായിരുന്നു എന്നറിയാമല്ലോ. അപ്പോൾ അവർ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ ഇടപെടും. അങ്ങനെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, അദ്ദേഹം മരിച്ച ദിവസം ഒരു അത്ഭുത സംഭവം ഉണ്ടായി. ഞാൻ മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ ലോറി ബേക്കറിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെയും എൻ്റെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു മുഴുനീള ലേഖനം, ഒരു പേജ് എഴുതിയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളും ഉള്ളൊരു ലേഖനം. ആ ലേഖനം പ്രസിദ്ധീകരിച്ച് വന്ന അന്ന് രാവിലെ ആ വാർത്ത പറയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ടായിട്ട് ആ ലേഖനം, അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കാറുള്ള ഒരു സംഭവമാണത്. അപ്പോൾ അങ്ങനൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കൊണ്ട് വീട് വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിന്നെ തൊട്ടടുത്ത ലോറി ബേക്കറിൻ്റെ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന എം വി ദേവനുമായി നല്ല അടുപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഇടയ്ക്ക് എൻ്റെ ഒരു സിവിൽ എഞ്ചിനീയർ സുഹൃത്ത് ഒരുമിച്ച് ഒരു ആർക്കിടെക്ചർ ഫേം തുടങ്ങിയിരുന്നു, ആലുവയിൽ ഒരു തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ആറേഴ് വീട് പണിതു. അങ്ങനെ പലർക്കും വീട് പണിയാൻ ഞാൻ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്ന് ദേവനുമായി കൺസൾട്ട് ചെയ്തിരുന്നു, പത്മകുമാറായി കൺസൾട്ട് ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്, ഈ വീട് പണിയുമ്പോൾ ഈ എത്ര ഡിസൈനേഴ്സോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സോ ഉണ്ടായാലും ഈ തൊഴിലാളികളാണ്, നിർമ്മാണ തൊഴിലാളികളാണ് ഇതിൻ്റെ പ്രധാനമായിട്ട്. അവർ പ്രായോഗിക ബുദ്ധി അവരിൽ നിന്നാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലോറി ബേക്കറുടെ തന്നെ ശിഷ്യനായ ശ്രീനിവാസനെ പരിചയപ്പെടുന്നത്. ശ്രീനിവാസൻ നമ്മുടെ പ്രസിദ്ധ എഴുത്തുകാരി സാറാ ജോസഫിൻ്റെ മകളുടെ ഭർത്താവാണ്. ആ നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഗൃഹനിർമ്മാണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എനിക്ക് ബഹുമാനമുണ്ട്, താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ശ്രീനി എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ശ്രീനിയോട് പറഞ്ഞു, ഞാനൊരു വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ശ്രീനിയെ കൊണ്ട് ചെയ്യിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് ഞാൻ വന്നത്. ഇങ്ങനെ വീട് അപ്പോൾ നമ്മുടെ എറണാകുളം നഗരത്തിൽ, കൊച്ചി എൻ്റെ ഹോം ടൗൺ ആണ്. അപ്പോൾ ഈ നഗരത്തിലൊരു വീട് വയ്ക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഈ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം കണ്ടെത്തിയപ്പോൾ, അതെൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതായപ്പോൾ ഞാനിത് വാങ്ങി, 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിരുന്നു. അങ്ങനെയാണ് ഈ വീട് ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ മുഴുവൻ സങ്കല്പങ്ങളനുസരിച്ചുള്ള വീടാണെന്ന് അറിയില്ല. പ്രായോഗികമായ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു, പ്രത്യേകിച്ചും സാമ്പത്തിക പരിമിതി. പിന്നെ അങ്ങനെ ഒരുപാട് അതെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് ഈ വീട് പണിതു. പക്ഷെ കുറേ കാര്യങ്ങളിൽ ഞാൻ എനിക്ക് എൻ്റെ ഇതനുസരിച്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മുടെ ബ്രിക്ക് ഉപയോഗിച്ച്, ഇപ്പോൾ പൊതുവേ ഈ നമ്മുടെ മണ്ണിനോടുള്ള ബന്ധം മലയാളി ഉപേക്ഷിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി.
കാരണം നമ്മൾ പണ്ട് മൺവീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഗോത്രവർഗ്ഗക്കാർ ആദിവാസികളുടെ വീടുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലുണ്ടാകുന്നൊരു ശാന്തിയും അതിൻ്റെ കുളിർമയും വളരെ അതിപ്പോഴും മനസ്സിൽ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു കുളിർമ നമുക്ക് തോന്നുന്നുണ്ട്. അവരൊക്കെ ആ വീടുകൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു ശാന്തിനികേതനോ അല്ലെങ്കിൽ ബംഗാളിലെ ഒരു ഗ്രാമത്തിലെ വീടുകളിലൊക്കെ ഒരു വീട് മൺ ചുവരുകൊണ്ട് വീട് വച്ചിട്ട് അതിലൊരു ഒരു ഒരു കല സൃഷ്ടിയുണ്ടാകും. അവിടുത്തെ ഒരു സ്ത്രീ ഒരുപക്ഷെ അരിമാവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നീലം മുക്കിയിട്ടോ ഒരു ചിത്രം വരയ്ക്കും. അങ്ങനെ എത്രയോ വീടുകൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ആർഭാടങ്ങളൊക്കെ ഉള്ള വലിയ വീടുകൾ വയ്ക്കുമ്പോഴും ഈ സിമൻറ്റും എന്താ പറയുക മറ്റേ ഒരുപാട് നിറങ്ങളും പെയിൻറ്റുകളും അടിച്ചിട്ടുള്ള വീടുകൾ വയ്ക്കുമ്പോഴും നമുക്കൊരു ചിത്രം വാങ്ങി സൂക്ഷിക്കാനോ ഒരു കലാവസ്തു നമ്മുടെ പ്രദർശിപ്പിക്കാനോ നമ്മൾക്ക് താല്പര്യം കാണുന്നില്ല. അതെന്നെ നല്ല അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ ആദിവാസികളൊക്കെ കാണിക്കുന്ന കലാവാസന പോലും നമ്മുടെ ഈ ബുദ്ധിജീവികളെന്നും അല്ലെങ്കിൽ വലിയ സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ അതായത് അഭിമാനിക്കുന്ന ആധുനിക മനുഷ്യൻ പ്രത്യേകിച്ച് മലയാളി കാണിക്കാറില്ല. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പലരും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ ഈ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഗ്രാമാന്തരങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കടന്നു ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുടിലുകൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സുഖം ഒരുപക്ഷെ നമ്മൾ വല്ലപ്പോഴും ദുർലഭമായി കടന്നുറങ്ങിയിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് പ്രധാന പ്രശ്നം, ശാന്തി. അത് ഈ വീട്ടിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഇടമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് ഉണ്ട്. അപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കഞ്ഞി കുടിച്ചാൽ കിടന്നുറങ്ങാം. വേറെ ആർഭാടങ്ങളിലും ആഗ്രഹങ്ങളില്ല. അപ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന കാലം പോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അങ്ങനെ. ഇപ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, ഖദർ വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പലപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സൈക്കിൾ ഉപയോഗിക്കുക. എനിക്ക് അതേ കഴിഞ്ഞിട്ടുള്ളൂ. അല്ല, അതിലപ്പുറം ആഗ്രഹിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പക്ഷേ നടക്കുമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളില്ല. അത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞു, അഭിമാനത്തോടെ പറയുന്നതാണ്. കാരണം അത് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം നമുക്ക് ഈ ഉള്ളതിൽ ഇതിലിപ്പോൾ സംതൃപ്തനാണ്, നമ്മൾ കണ്ടൻ്റാണ്, അതാണ് വേണ്ടത്. അല്ലാതെ മറ്റൊന്ന് വെച്ചാൽ ആഗ്രഹങ്ങളിങ്ങനെ കൂടി വരും തോറും നമുക്ക് പോരാന്നൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെങ്ങും കൊണ്ട് എത്തിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ആളുകളോട് ഞാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി പോലെ പറയാറുണ്ട്, എനിക്ക് എവിടെ വേണം കിടന്നുറങ്ങാം. അതൊരു ബോധ്യമാണ്. അതെൻ്റെ ഒരു എന്താണ് ഉറപ്പാണ്. അത് എനിക്ക് സാധിക്കും. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പറയും എനിക്ക് അവിടെ കിടന്ന് ഉറക്കം വരുന്നില്ല എന്നാണ്. അങ്ങനെ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അത്രയും മതി. അതാണ്.